മൾബറി ആണ്ട് ഈ കാണുന്നത്, മരം നിറയെ മൾബറി ട്ടാ. വാ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്ടാ. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ മൾബറി ഉണ്ടെങ്കിലും ഇത്ര അധികം മൾബറി നോക്കിയേ, ഒരു രക്ഷയില്ലാട്ടാ. വലിയ ഒരു മരം നിറയെ മൾബറി നിറഞ്ഞു നിൽക്കുന്നുട്ടാ. എങ്ങനെയൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നത് കണ്ടില്ലേ, ഈ കളർ വ്യത്യാസം കാണുന്നത്. ബ്ലാക്ക് എല്ലാം മൾബറി ആണ് ട്ടാ, മൾബറി മയമാണ് ട്ടാ. അമിത് ബ്രോ നമുക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്, ഇത് പിടിച്ച് ഇവിടെ പൊട്ടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ മൾബറി, നല്ല രസം. അപ്പുറത്ത് നമ്മൾ കണ്ടത് ബ്ലാക്ക് മൾബറി ആണെങ്കിൽ ഇവിടെ കാണുന്നത് വൈറ്റ് മൾബറി ആണ് ട്ടാ. വൈറ്റ് കളറിലുള്ള മൾബറി, ഇത് പഴുത്താലും കളറ് മാറൂല. ഒരു റെസ്റ്റോറന്റിൽ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് ചൊർബാൻ സലാഡ് എന്നാണ്, മലയാളി ശബ്ദം കേട്ടില്ലേ. ഇത് ഇവിടത്തെ നമ്മുടെ അച്ചായനാണ്. അച്ചായൻ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി വെച്ചാ. എന്റെ പേര് ജേക്കബ് മാത്യു എന്നാണ്. സ്വന്തം നാട് ചെങ്ങന്നൂർ എന്ന് പറയും. താമസിക്കുന്നത് കൊച്ചിയിലാണ്. അസർബൈജാനിലായിട്ട് 7 വർഷമായി. ഞാനും എൻ്റെ വൈഫും ഇവിടെയുണ്ട്. ഇവിടെ ബിസിനസ്സാണ്? ആ, ഇവിടെ ബിസിനസ്സാണ്. ഇവിടെ സീമെൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ CFO ആയിരുന്നു. അങ്ങനെയാണ് വന്നത് സീമെൻസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇവിടെ ഇവിടെ പോകാൻ തോന്നണില്ല. അതെ, ഒപ്പം അമിത് ഭായി ഉണ്ട്. ആര് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് പോകാൻ തോന്നില്ല. യെസ്, അല്ല നിങ്ങളിവിടെ പെണ്ണ് കെട്ടിട്ടാണ്. ഓക്കെ, ഇതിപ്പോ ഈ വഴിയില് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരും ട്ടോ ഇങ്ങോട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സൽമാൻഖാൻ നമ്മുടെ പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചിട്ടാവാട്ടോ. ഒരുപാട് ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട് പോലെ അല്ലല്ലോ, ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചോറൊന്നും പ്രതീക്ഷിക്കേണ്ട അധികം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അച്ചായന്റെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ചോബാ സലാഡ് ലോക്കൽ ലാംഗ്വേജ് പറയുന്നത്, ഇത് ഫ്രഷ് ആയിട്ട് ഉണിയ ടൊമാറ്റോ കുക്കുംബർ പിന്നെ കുറെ ലീവ്സ്. അതിന്റെ പേര് ലൂലേ കബാബ്. ലൂലേ കബാബ്, ഓക്കെ. ഇത് ചിക്കൻ ആണ്, തൊയൂക്ക് എന്നാണ് ഇവിടുത്തെ. തൊയൂക്ക്, ഓക്കെ. ചിക്കൻ കബാബ്, ഇത് ബീഫാണ് നമ്മുടെ. ഇതിന് പറയുന്നത് ടൊമാറ്റോയും ഗ്രിൽ ചെയ്ത് തരുന്നുണ്ട്, ഒനിയനും. ഇത് ഇവിടുത്തെ ലോക്കൽ ഒലീവ്സ് ആണ്, അടിപൊളി ഒലീവ്സ് ആണ്. ഇത് കമ്പോസ് എന്ന് പറഞ്ഞ ഡ്രിങ്ക് ആണ്, ലോക്കൽ ഡ്രിങ്ക് ആണ്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. ഈ സോഫ്റ്റ് ഡ്രിങ്ക് വഴി കൂടി പഴങ്ങളെ തിളപ്പിച്ചിട്ട് കൂൾ ചെയ്യുന്ന സാധനം. നാച്ചുറൽ ഫ്രൂട്ട്സ് ഉണ്ടോ? യെസ്, നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങയാണ് അതിന്റെ അകത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിന് കാത്തക്കുന്ന പറയുന്നത് നമ്മുടെ നാട്ടിലെ കട്ടത്തൈര്. കട്ടത്തൈര്. അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം. അമിത് ഭായ് വലിയ കഷ്ണം ബീഫ്, ചിക്കൻ, സകല സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡ്രിങ്ക് ആണ് ട്ടാ. ഈ ഡ്രിങ്ക് എനിക്ക് കഴിച്ചപ്പോ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇലകൾ അധികം ഉണ്ട്. ഞാന് ഇറച്ചി പ്രിയനാണ്, 100% നോൺ വെജിറ്റേറിയൻ ആണത്. അപ്പൊ ഇല തെറ്റിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമേ ഒരു നമ്മളെ ഒരു ഫൗണ്ടേഷൻ ഇടുകയെന്ന് പറഞ്ഞിട്ട് ഒരല്പം പച്ചക്കറി കഴിച്ച് നമ്മളെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന മീറ്റ് ഒക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ നമ്മളെ താളം തള്ളി അമ്മാനവാടി ഇങ്ങനെ കിടന്നോളും. അതിന്റെ ആ ഒരു സ്റ്റൈൽ അധികം കഴിക്കണ്ട എന്നാലും ഇത് ചെയ്യുക. വയറിന് ഇലയൊന്നും പിടിക്കൂല്ലേ അതിന്റെ പേരില്. ഈ ഡ്രിങ്ക് ആണ് കേട്ടോ നമുക്ക് ഇതേ കൊണ്ട് തന്നത്. അപ്പൊ ഇത് കാണുന്നവര് ഓർത്ത് വെച്ചോട്ടെ, നല്ല രസമുണ്ട് കുടിക്കാനായിട്ട്. അമ്പഴങ്ങ പോലത്തെ സംഭവമാണ് ഉള്ളി കിടക്കുന്നത് കേട്ടോ. പക്ഷെ അമ്പഴങ്ങയുടെ പുളിയൊന്നുമില്ല, നല്ല മധുരമുണ്ട്, നല്ല ഫ്ലേവറാണിത്. വീണ്ടും കഴിക്കാൻ തോന്നിക്കുന്ന സംഭവമാണ്. എന്താണ് അച്ഛൻ അതിന്റെ അകത്തുള്ളത്? മീറ്റാണ്. അതായത് കുത്താമ്പ് പല രീതിയിലുണ്ട്. ഒന്ന് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ലീവ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ ലാംബ് മീറ്റ് വെച്ച് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ ഉള്ളിലുള്ള പാർട്സില് അത് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കുന്ന കുത്താപ്പ് എന്ന് പറഞ്ഞ ഡിഷാണിത് വന്നിരിക്കുന്നത്. എനിക്കൊരു സാധനം നാട്ടിൽ നിന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാലോ? ഒരു സ്പെഷ്യൽ ബാർബിക്യൂ.
കരടി പാർപ്പിക്കൂ അത് നിന്നോട് വന്നേക്കും കേട്ടോ. സംഭവം കണ്ടപ്പോ വിചാരിച്ചത് തിന്ന് തീരൂലെന്ന് വിചാരിച്ചത്. ഞാനും അച്ചായനും കട്ടക്ക് പിടിച്ചേക്കാണ്. അമിത് ഭായും നമ്മുടെ കൂടെ ഉള്ള സൽമാൻ ഖാനും സിക്സ് പാക്ക് ഒക്കെ അടിച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ഭയങ്കര ഡയറ്റ് നോക്കണവരാണ്. ഞങ്ങൾ എന്തായാലും സിംഗിൾ പാക്കാര് ഞങ്ങള് വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാല് ഒട്ടകത്തിന്റെ ഇറച്ചി കൊണ്ടുള്ളതാണ്. അച്ഛാ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഇതിന്റെ പേര് കുത്താബ് എന്നാണ്. ഇത് കുത്താബ് മൂന്ന് നാല് തരമുണ്ട്. നമ്മൾ ഈ ഇതിൽ കഴിക്കാൻ പോകുന്ന കുത്താബ് ഒട്ടകത്തിന്റെ ഇറച്ചി വെച്ചിട്ടുള്ളതാണ്. ക്യാമൽ മീറ്റ് കുത്താബാണ്. നല്ല അടിപൊളി സാധനമാണ്. അസർബൈജാനിൽ വരുന്നവർ ഇത് മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ്. ഓക്കെ, ക്യാമൽ മീറ്റ് ഇത് അരച്ച് ചേർത്തേക്കണ്ട. വലിയ വലിയ കഷ്ണങ്ങളല്ല. അപ്പൊ ഇനി സങ്കടപ്പെടണ്ട. ശരിക്കും അരച്ച് മസാല ഒക്കെ അടിച്ച് ചേർത്തേക്കാണ്. മസാല എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് മസാലയാണ്. അങ്ങനെയുണ്ട് നോക്കട്ടെ. ഗുഡ്. ഇവിടെ ഒന്നും ഞാൻ മിസ് ചെയ്തേക്കാം. നമ്മുടെ ഈ വീഡിയോ സീരീസ് കണ്ടു തീരുമ്പോഴേക്കും എന്തായാലും അടുത്തൊരാഴ്ച കൂടി ഉണ്ട്. കണ്ടു തീരുമ്പോഴേക്കും അസർബൈജാനിൽ നിന്നുള്ള വെറൈറ്റി നിങ്ങളിവിടെ വന്നാൽ നിർബന്ധം അവിടെ കഴിച്ചിരിക്കണ്ട. കൊറേ കൊറേ സംഭവങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നാലും പറയാതെ വയ്യാം. ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ടേസ്റ്റിയാണ്. ഓവർ മസാലകളൊന്നുമില്ല. ശരിക്കും അത് എൻജോയ് ചെയ്ത് കഴിക്കാം. ഏതൊരു മലയാളിക്കും ഇഷ്ടപ്പെടുന്ന രുചികളൊക്കെ തന്നെ കേട്ടോ. ഒപ്പം തന്നെ എത്ര മാത്രം കഴിച്ചാലും ദേഷ്യം വേണ്ടിട്ട് ഒരു വലിയൊരു കൂജ നിറയ നല്ല തൈരും ചെറു പുളിയുള്ള തൈരും. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവം ഈ സംഭവം നോക്കിയാ മാതള നാരങ്ങ ഉണ്ടല്ലോ, മാതള നാരങ്ങയുടെ കുരുവൊക്കെ പൊടിച്ച് എന്തൊക്കെ ചെയ്തേക്കണം പറയുന്നത്. എന്തായാലും ഫുള്ള് ഹെർബൽ സംഭവങ്ങളൊക്കെ. അപ്പൊ അടിപൊളി. അസർബൈജാനിലെ കാലുകുത്തിട്ടുള്ള ആദ്യത്തെ തന്നെ ഭക്ഷണം തകർത്തിട്ടുണ്ട്. ഇനി മുന്നോട്ടും ഇങ്ങനെ ആയിരിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒട്ടകത്തിന് ലാസ്റ്റ് പീസ് കൂടി അടിക്കട്ടെ. അതെ, നമ്മള് ഭക്ഷണത്തിന് ശേഷം നമ്മള് ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ പറഞ്ഞപ്പോ കൊണ്ടുപോയി ചെയ്യുന്ന സംഭവങ്ങൾ നോക്കിയേ. ചായ എന്താണത്? ഇത് ചാപ്പോൽ ഇരിക്കും. ഇതിന് പക്ഷെ മുറബ എന്നാണ് ഇതിൽ കൂടെ പറയുന്നത്. മുറബ സൗദി അറേബ്യ ചെന്നിട്ട് മുറബ എന്ന് റിയാദിൽ ചെന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അസർബൈജാനിൽ വന്നിട്ട് മുറബ ചോദിച്ചു കഴിഞ്ഞാൽ ചായയുടെ കൂടെ കഴിക്കാനുള്ള ജാമ്പോർത്ത്. പിന്നെ ഈ ത്രികോണ സദസ്സിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ സമൂസ സമൂസയാണെന്ന് വിചാരിക്കും. ഇത് ഗബാല പക്ലാവ എന്നാണ് ഇതിന്റെ പേര്. പക്ലാവ ഇതിനകത്ത് എന്താണ്? അസർബൈജാനി ചായ എന്ന് പറഞ്ഞാൽ ഇതാണ് ചായ. അല്ല, അസർബൈജാനി ചായക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. അതിന് കുറച്ചൊരു ബെർഗമോട്ട് ഫ്ലോ ഫ്ലേവർ വരും. നമ്മുടെ എൾ ഗ്രേന്റെ ഒക്കെ ടേസ്റ്റ്. നമ്മളെ ചായക്ക് പൊതുവെ കയ്പല്ലേ നാട്ടിലെ. അതെ, ഇതിന് വേറെ തന്നെ അടുപ്പം കൂട്ടിയാലേ കയ്പുണ്ടോ? അതെ അതെ, ഇതിന് വേറെ തന്നെ. ഇതെപ്പോ കഴിക്കണം? ഇത് എപ്പോഴാണ് ഇത് ചായ കിടുന്നോ? ചായ അല്ല, ഇതെങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ചായ കുടിക്കുന്ന. ചായ കുടിക്കാം, ചായ കുടിച്ചു കഴിക്കാം. അപ്പൊ ചായ കുടിക്കുന്ന രീതിയാണ് കാണുന്നത്. അതായത് ആദ്യം തന്നെ ഈ ജാം പോലുള്ള സംഭവങ്ങൾ എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ ലെമണിന്റെ ഒരു പീസ്. ലെമണിന്റെ പീസ് അതിനകത്ത് ഇടണം. ഓക്കെ, യെസ്. അതെന്തിനു വേണ്ടിട്ടാണ്? അടുത്ത ഫ്ലേവർ നല്ല ഒരു നല്ല ഫ്ലേവർ ആണല്ലോ, അത് നശിപ്പിക്കോ. അച്ഛാ സമൂസ പോലെ ഇരിക്കുന്നത്. ഇതിന്റെ നമുക്ക് അസർബൈജാനില് അല്ലെങ്കിൽ ടർക്കിഷ് ഫ്ലേവറില് ടർക്കിഷ് ഒരു ഐറ്റം ആണ്, ഡെസേർട്ട് ആണ് പഹ്ലാവ എന്ന് പറയുന്നത്. ഇത് പക്ഷെ അസർബൈജാനിലെ ഒരു പ്രത്യേക റീജിയണിലുള്ള പഹ്ലാവയാണ്. ആ റീജിയന്റെ പേര് ഗബാല എന്നാണ്. ഈ വരും ദിവസങ്ങളിൽ ഗബാലയെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നട്സ് ഗ്രൈൻഡ് ചെയ്ത് ഇതാണ്, ഇതാണ് സ്വീറ്റ് ആണ്. നല്ല ചൂടുണ്ട്. എന്റെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഇത് ചെയ്തില്ല. നമ്മുടെ അവലോസുണ്ടെങ്കിൽ അതിരിക്കുന്ന സാധനം പോലാണ് ഇത് കാണുന്നത്. ആലപ്പുഴക്കാരെ തോന്നുന്നുണ്ട് ഇതിന്റെ ആൾക്കാര്. ആലപ്പുഴയാണ് തലശ്ശേരിയാണെന്ന് അറിഞ്ഞൂടാ. ആലപ്പുഴ അതെ, ഞാൻ അറിഞ്ഞതായിരുന്നു. തലശ്ശേരി ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ ഇത് അറിയാവുന്നൊരു വീഡിയോ ആണ് നടക്കാൻ പറ്റിയത്. മാമ്പള്ളീസിനോട് വല്ലതും ചോദിക്കാം നമുക്ക്. തലശ്ശേരി മാമ്പള്ളീസ്. അപ്പൊ എന്തായാലും സംഭവമായിട്ടുള്ള ചായ കൂടി ഉണ്ടാവും. വരും ദിവസങ്ങളിലെ ചായ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ വഴിയെ വഴിയെ പറയുന്നതായിരിക്കും. നമ്മുടെ ചേട്ടൻ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് പറയണം. ഒരു ഫുൾ എസ്സേ ഉണ്ട്. ഈ ഓരോ കോർണറിനും ഓരോ കഥകളൊക്കെ ഉണ്ട്. കഥകൾ കേട്ടാ നേരമില്ല. വാൽനട്ട് ഷുഗറൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ടേസ്റ്റ് കിട്ടുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വേണ്ടത് അറബ്സ് കജൂറ് കഴിച്ചിട്ട് കാവ കുടിക്കുന്നത് പോലെയാണ് എന്ന് തോന്നുന്നുണ്ട്. ആണോ? അതിന്റെ കോപ്പി അടിച്ചതാണോ? ഇവിടെ ഒരു
ഷുഗറ് ഇടൂല അതിന് പകരം ഒരു ചായക്ക് ലെമൺ ഇല്ലാതെയും ഒരെണ്ണം ലെമൺ ഇട്ടുമാണ്. ഇപ്പൊ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് ഹെർബൽ ടീ ആണ്. ഇതിനകത്ത് അത് തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ അതുകൂടെ കാണിക്കാം നമുക്ക് അതിനകത്തുള്ള പലതരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒത്തിരി പുല്ലൊക്കെ ഇട്ടുള്ള ചായയാണ് സിനിമൺ. സിനിമൺ നല്ല രസമാണ് കാരണം ചായയുടെ പാത്രം എനിക്ക് അഭിനയ്ക്ക് വന്നപ്പോ തന്നെ ശരിക്കും നല്ല നല്ല സ്മെല്ല് ഫീൽ ചെയ്തിരുന്നു. നല്ലൊരു നല്ലൊരു ആരോമ. ഇനി അതുപോലെ തന്നെ ലെമൺ ഇട്ടിട്ടുള്ളത് ലെമണില്ലാണ്ടാണ് നല്ലത്. ഇപ്പൊ നമ്മള് ചായയുടെ കൂടെ മുറബ ഓർഡർ ചെയ്തില്ലെങ്കിൽ ചെയ്യാതാണെങ്കിൽ അവരിത് മാത്രമായിട്ട് തരും. ഇതിന്റെ അകത്തൊരു കുക്കി ഒരു ചോക്ലേറ്റ് ഉണ്ടാകും, കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവര് ചെയ്തത് പറഞ്ഞാൽ ഇതെടുക്കും, ഈ പറഞ്ഞതുപോലെ മുറബയ്ക്ക് പകരം ഇത് ആദ്യമേ കഴിക്കും. അപ്പൊ ഷുഗർ മിഠായിയുടെ മധുരത്തിൽ ചായ കുടിച്ചു എന്നുള്ളത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇനി കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ വരും കേട്ടോ. ഇനിയിപ്പൊ അതും പോരാ, ഇപ്പൊ നമുക്ക് പഞ്ചസാര തന്നെ വേണം പഞ്ചസാരയും തരും. അപ്പൊ അത് ചെയ്തെന്താന്ന് ചോദിച്ചാൽ ഇവരെന്തെങ്കിലും എടുത്തിട്ട് ഇത് ഇങ്ങനെ ക്യൂബായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് അങ്ങ് ചായക്കകത്ത് ഇടും. ഇത് അവരങ്ങനെയല്ല ചെയ്ത്, ഇതെടുത്ത് അണയിൽ വെക്കും. നമ്മുടെ ഇവിടെ അണയില് എനിക്ക് കൗളൊക്കെ ഇരുന്ന് അല്പം കൂടുതലുള്ളതുകൊണ്ട് ഇത് വെച്ചാലും അറിയത്തില്ല അണയിൽ ഇരിക്കുന്നത് കൊണ്ടോ. എന്നിട്ട് ഇത് കുടിക്കുന്നവരെ ഈ ഈ ചായ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഇതൊരു അല്പം ഇത് ചെയ്ത് ഓരോ രാജ്യത്തിന്റെ ഓരോ വ്യത്യസ്ത സംസ്കാരങ്ങളും എന്ന് പറഞ്ഞാലൊന്ന് ആലോചിക്കാം. ഇവിടുത്തെ ഭക്ഷണ രീതിയില് നമ്മള് സാധാരണ ചായയില് പഞ്ചസാര ഈ ശർക്കര ഇട്ട് കുടിക്കുമ്പോൾ അതായത് മിഠായി തരും, അല്ലെങ്കിൽ ഇതുപോലെ സ്വീറ്റ് ആയിട്ട് നല്ല എന്താ പറയുക ജാം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് തരും. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ക്യൂബാണ് കേട്ടോ. പഞ്ചസാര ക്യൂബ് അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ അണപ്പല്ലിന്റെ അങ്ങോട്ട് കലക്കൂല്ല. പക്ഷെ ഒരു സൗകര്യം കേട്ടോ, ഡോക്ടർ പറയും ചായയില് പഞ്ചസാര ഇടരുതെന്ന്. ചായയില് നമ്മൾ ഇടുന്നില്ലല്ലോ, ഇവിടെ ഇരിക്കുന്നവർക്ക് ഷുഗർ ആയിരിക്കും കുടിക്കാന്നാണ് പറയുന്നത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ കണ്ടില്ലേ, മാപ്പിൾ ഇലകൾ കണ്ടില്ലേ. നമ്മളിവിടെ കാനഡയുടെ ഒക്കെ സിമ്പിളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണത്. ഇവിടെ കാണുന്നത് ഇങ്ങനെ മാപ്പിൾ മരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഒരുപാട് മാതള നാരങ്ങയും അതുപോലെ തന്നെ ചെറിയും കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. നമ്മൾ മുമ്പ് ഉക്രൈൻ സീരീസൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ കാണിച്ചിരുന്നു അസർബൈജാനി റെസ്റ്റോറൻറ്റ്സ് എല്ലാം തന്നെ. അപ്പൊ അത്തരത്തിലുള്ള നല്ല റെസ്റ്റോറന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കോട്ടേജുകളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്, എന്തൊക്കെ സംഭവങ്ങൾ? മാതള നാരങ്ങ ഒരു പൂവ് മാത്രമേ ഉള്ളൂ, മാതളമില്ല. പക്ഷെ വരുന്നുള്ളത് അതിന്റെ അടുത്തുള്ളത് ഇത് പിയർ അല്ലേ. യെസ് പിയറൊക്കെ അതെ, അത് നമുക്ക് വളരെ അടുത്ത് കാണാൻ കിട്ടുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നല്ല പച്ചപ്പ്, നിറയെ നിറയെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താ പറയുക എല്ലാം ഒരുമാതിരി മുന്തിരി ആയിക്കോട്ടെ പിയർ ആയിക്കോട്ടെ മാതളം ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. കണ്ടോ റോസ് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. വലിയ റോസാപ്പൂക്കൾ വാടിത്തുടങ്ങി, ഒപ്പം തന്നെ അതെ മറ്റു കളറിലുള്ള റോസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഓപ്പൺ കിച്ചണാണ്. അസർബൈജാനി ഭക്ഷണങ്ങളൊക്കെ മട്ടൺ ഐറ്റംസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. ഇവിടെ വരുമ്പോ മുളക് കെട്ടി നോക്കിയിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സവോളയുണ്ട്, കൊറേ സംഭവങ്ങൾ. ഇത് എന്താ ബുഹ്ലമ എന്ന് പറഞ്ഞ ഡിഷാണ് അത് കാണുന്നത്. നമ്മുടെ അസർബൈജാനിൽ നിന്നുള്ള ഈ പല യൂട്യൂബ് ചാനലില് നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ലാട്ടാ, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നണ്ട. പക്ഷെ ഇറച്ചിയൊന്നും വെന്തട്ടില്ല കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇവിടുത്തെ മെയിൻ ദേശഫോട് ഉണ്ട് കേട്ടോ. അല്ല ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷെ ഇറച്ചി വന്നിട്ടില്ല എന്നുള്ള കാര്യം അടുത്ത് നോക്കുമ്പോൾ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ കളർഫുള്ളാണ് സംഭവം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിച്ച റെസ്റ്റോറന്റിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഇവര് എഴുതുന്നതിലും വ്യത്യാസം കേട്ടോ. റെസ്റ്റോറന്റ് എന്ന് എഴുതിയേക്കുന്ന രീതി നോക്കിയേ, റെസ്റ്റോറന്റ്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് അസർബൈജാനിൽ നിന്നുള്ള ആദ്യത്തെ കാഴ്ചകൾ. വരുന്ന രണ്ടു ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും, അതിനുശേഷം നമ്മൾ ഗബാല സൈഡിലേക്ക് പോകും. ഗബാല സൈഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. We'll be right back.
നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. മിഡ് ടൗൺ ഹോട്ടലിലാണ് നമ്മൾ ബാക്കൂല നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു 4-സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. മിഡ് ബൈ കൂടെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ നീണ്ട യാത്രക്കൂടി നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇനി ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ടത്തെ കാഴ്ചകൾ വാർത്ത വേണ്ടി വെളിയിൽ പോകണം. റൂം തുറന്ന് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഒരു കോർണറിലാണ് റൂം. അതിൻ്റെ പേര് തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ്. നല്ല സൗകര്യമുള്ള ബെഡും സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മുടെ ബാഗും സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇനി ടോയ്ലറ്റൊക്കെ നോക്കാം. ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ നല്ല ഓടിക്കളിക്കാവുന്ന ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുടിക്കാനുള്ള സൗകര്യവും സെപ്പറേറ്റ് തന്നെയുണ്ട്. പിന്നെ പുറത്തേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാ വാ ഇതാ ഇതാണ് പുറത്തേക്കുള്ള കാഴ്ചകൾ. ഇപ്പം സമയം ഇവിടെ 7:03 കണ്ട, 7:03 നാട്ടിൽ സമയം ഇതാ 8:30. ഇവിടെ 7:05 നാട്ടിൽ 8:35. അപ്പോൾ ഇതിനോടകം തന്നെ അസർബൈജാനിലെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക. നമ്പറെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഉണ്ട്. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം തുടങ്ങിയ ഏത് രാജ്യങ്ങളിലേക്കുള്ള യാത്രകളായിക്കോട്ടെ, അസർബൈജാൻ അതുപോലെ തന്നെ ജോർജിയ, ഏത് രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കും നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ബാച്ചലർ ട്രിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ, എല്ലാം തന്നെ. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റഡി അബ്രോഡ്, അതായത് MBBS ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മറ്റെന്ത് കോഴ്സുകളായിക്കോട്ടെ, ചൈനയിലോ മറ്റേത് രാജ്യങ്ങളിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാം. അതിൻ്റെ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായിരുന്നാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അസർബൈജാനിൽ നിന്ന് ഇതുവരെ ആരും കാണിക്കാത്ത ഒരുപാട് കാഴ്ചകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിപൊളി വിട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.